അഭിനേതാവായും നിർമ്മാതാവായും മലയാളികൾക്ക് സുപരിചിതനായ താരമാണ് ദിനേശ് പണിക്കർ. ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന പാടാത്ത പൈങ്കിളി എന്ന പരമ്പരയിൽ മികച്ച അച്ഛനായി തിളങ്ങുകയാണ് അദ്ദേഹം ഇപ്പോൾ. സിബി മലയിൽ സംവിധാനം ചെയ്ത് മോഹൻലാലിന്റെ ഹിറ്റ് ചിത്രമായ കിരീടം എന്ന ചിത്രമാണ് ദിനേശ് പണിക്കർ ആദ്യമായി നിർമ്മിച്ചത്. ഈ ചിത്രം സൂപ്പർ ഹിറ്റ് ആയിരുന്നു. പിന്നീട് പ്രണയവർണ്ണങ്ങൾ, മയിൽപ്പീലിക്കാവ്, സ്റ്റാലിൻ, ശിവദാസ് തുടങ്ങിയ സിനിമകളും അദ്ദേഹം നിർമ്മിച്ചിരുന്നു. ഇപ്പോഴിതാ വൻ ദുരന്തമായ ചിത്രത്തെ കുറിച്ച് മനസ്സ് തുറക്കുകയാണ് താരം. അമൃത ടി വി സംപ്രേഷണം ചെയ്യുന്ന ഗായകൻ എം ജി ശ്രീകുമാർ അവതാരകനായി എത്തുന്ന പാടാം നേടാം എന്ന പരിപാടിയിലാണ് വനഷ്ടമായ ചിത്രത്തെ കുറിച്ച് വെളിപ്പെടുത്തുന്നത്. 1999 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ സ്റ്റാലിൻ ശിവദാസ് ആയിരുന്നു ഏറ്റവും വലിയ പരാജയ ചിത്രമെന്നാണ് നടൻ പറയുന്നത്. തന്റെ സമയദോഷം കൊണ്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മമ്മൂട്ടി ചിത്രത്തിന്റെ പരാജയത്തെ കുറിച്ച് പറയുന്നത്. മമ്മൂട്ടിയുമായി ഏറ്റവും അടുപ്പമുള്ള ആളാണ് ഞാൻ. അദ്ദേഹത്തിന്റെ പുതിയ ചിത്രങ്ങളായ പ്രീസ്റ്റിലും വണ്ണിലും താൻ അഭിനയിച്ചിരുന്നു. ഇന്നും അദ്ദേഹത്തിന് തന്നോട് സ്നേഹമാണ്. മമ്മൂക്കിയെ വെച്ച് ഞാൻ എടുത്ത ചിത്രമായ സ്റ്റാലിൻ ശിവദാസ് വലിയ പരാജയമായിരുന്നു. അന്നത്തെ കാലത്ത് ആ ചിത്രത്തിന് തനിക്ക് 16 ലക്ഷത്തോളം നഷ്ടം വന്നിരുന്നു. 22 വർഷങ്ങൾക്ക് മുൻപ് അത് വലിയ നഷ്ടം തന്നെയായിരുന്നു. അന്ന് അത് പോയി കഴിഞ്ഞിട്ടും മമ്മൂക്ക ഇന്ന് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അന്ന് അത്രയും നഷ്ടം വന്നുവെങ്കിലും ഒരു രൂപ പോലും തിരിച്ചു കിട്ടിയില്ലെങ്കിലും തനിക്ക് വലിയൊരു ദുഃഖമില്ലെന്നും ദിനേശ് പണിക്കർ പറയുന്നു. താൻ നിർമ്മിച്ച ഹിറ്റ് ചിത്രങ്ങളെ കുറിച്ചും അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നു. ആദ്യ ചിത്രമായ കിരീടമായിരുന്നു ഏറ്റവും പുതിയ ചിത്രം. പിന്നീട് വലിയ സാമ്പത്തിക ലാഭം നേടിത്തന്ന ചിത്രമായിരുന്നു 1998 പുറത്തിറങ്ങിയ പ്രണയവർണ്ണങ്ങൾ. അതൊരു കളർഫുൾ ചിത്രം കൂടിയായിരുന്നു. തോക്കെടുക്കുന്ന സുരേഷ് ഗോപി ആയിരുന്നില്ല ചിത്രത്തിൽ കണ്ടത്. മഞ്ജു വാര്യരും എല്ലാവരും തകർത്ത് അഭിനയിച്ച ചിത്രമായിരുന്നു ഇതെന്നും ദിനേശ് പണിക്കർ പറയുന്നു. 2007 ദിനേശ് പണിക്കർ വെള്ളിത്തിരയിലെത്തുന്നത്. മോഹൻലാൽ ചിത്രമായ റോക്ക് ആൻഡ് റോൾ ആയിരുന്നു ആദ്യ ചിത്രം. നെഗറ്റീവും പോസിറ്റീവുമായ നിരവധി കഥാപാത്രങ്ങൾ പിന്നീട് അദ്ദേഹം ചെയ്തു. 2021 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ പ്രീസ്റ്റ് ആണ് ഏറ്റവും ഒടുവിൽ ദിനേശ് പണിക്കരുടേത് പുറത്തിറങ്ങിയ ചിത്രം. സിനിമയിലെ പോലെ തന്നെ അദ്ദേഹം സീരിയലിലും സജീവമാണ്. പാടാത്ത പൈങ്കിളിയിൽ എന്ന പരമ്പരയിലാണ് നിലവിൽ അദ്ദേഹം അഭിനയിക്കുന്നത്. പ്രേമപ്രകാശിന് പകരമാണ് പരമ്പരയിൽ എത്തിയത്. ഏഷ്യാനെറ്റ്, ഫ്ലവേഴ്സ്, സൂര്യ, മഴവിൽ മനോരമ, കൈരളി, അമൃത എന്നിങ്ങനെ പ്രധാനപ്പെട്ട ചാനലുകളിലെല്ലാം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. You are watching MetroMatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.